ഹായ് സുഹൃത്തുക്കളെ, സാ വീഡിയോസിലേക്ക് സ്വാഗതം. ഇന്ന് സാ വീഡിയോസിൽ കാണിക്കുന്ന റിക്കിന്റെ ഒരു വിസ്മയമാണ്. ഞാൻ റിക്കിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ പലപ്പോഴും പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, ചേട്ടാ റിക്കിന് ഒരു വീഡിയോ ഒന്നും എടുക്കാതെ ഞാൻ അത് കാണണം, നിങ്ങൾ അത് ചെയ്യണമെന്ന് പലപ്പോഴും പലരും പറയാറുണ്ട്. എന്നാൽ അത് മനഃപൂർവ്വമല്ല, കാരണം ഇവിടെ വീഡിയോ എടുക്കാനായിട്ട് അലവിടില്ല. അതുകൊണ്ടാണ് ഇന്നൊരു പ്രത്യേക സാഹചര്യത്തിൽ നമുക്ക് ഒരു അവസരം വന്ന് കിട്ടിയപ്പോൾ ഞാനത് എടുക്കാൻ ശ്രമിക്കുകയാണ്. ഞാൻ കാണുന്നതാണ് ഓഫ്ഷോർ റിക്ക്. ഈ ഓഫ്ഷോർ റിക്കിൽ നടക്കുന്ന, രാത്രി നടക്കുന്ന ഫംഗ്ഷൻ എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഞാൻ കാണിക്കാൻ ശ്രമിക്കുന്നത്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കവർ ചെയ്യാൻ കഴിയില്ല, എങ്കിലും മാക്സിമം ഞാൻ കവർ ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. പോകുന്നതിനേക്കാൾ മുന്നേ സേഫ്റ്റി ആയിരിക്കണം, ഹെൽമെറ്റ് ഉണ്ടായിരിക്കണം, ഗോഗിൾസ് ഉണ്ടായിരിക്കണം, ഗ്ലൗസ് ഉണ്ടായിരിക്കണം. വളരെ സേഫ്റ്റി ആയിട്ട് നമുക്ക് അങ്ങോട്ട് കടന്നു ചെല്ലാൻ കഴിയുള്ളൂ. അപ്പോൾ ഞാൻ ഹെൽമെറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്, ഹെൽമെറ്റ് ഞാൻ വയ്ക്കാം. അപ്പോൾ ഹെൽമെറ്റ് വെച്ചു, അതുപോലെ തന്നെ ഗ്ലാസ് വയ്ക്കണം. ഗ്ലാസ് വയ്ക്കാത്തൊന്നും അങ്ങോട്ട് കടത്തി വിടില്ല. അപ്പോൾ ഗ്ലാസ് എടുത്തു, ഗ്ലാസ് വെച്ചു. ഈ ഗ്ലാസ് വെച്ച് പോയാൽ നടക്കില്ല ഒന്നും, കാരണം ഈ ഗ്ലാസ് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്കൊന്നും കാണാൻ കഴിയില്ല. ഇത് പകൽ വെക്കുന്ന ഗ്ലാസ്സാണ്. അപ്പോൾ നമുക്ക് ഈ ഗ്ലാസ് ഒഴിവാക്കിയിട്ട് നൈറ്റിൽ വെക്കുന്ന ഗ്ലാസ് ഉണ്ട്, വൈറ്റ് ഗ്ലാസ് ഉണ്ട്. ഞാനത് അറിയാണ്ട് എടുത്ത് വെച്ച് പോയതാണ്. അപ്പോൾ വൈറ്റ് ഗ്ലാസ് എടുത്ത് വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഇവിടെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ കിട്ടും. അപ്പോൾ വൈറ്റ് ഗ്ലാസ് വെച്ചു. അപ്പോൾ ഞാൻ റെഡിയായി അങ്ങോട്ട് പോകാൻ പോണ്. അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ നിങ്ങൾ കാണണം, സ്കിപ്പ് ചെയ്യാതെ, കാരണം ഇതിപ്പോൾ നമുക്ക് എപ്പോഴും കാണാൻ കിട്ടുന്ന ഒരു സംഭവമല്ല. അപ്പോൾ എല്ലാവരും റിഗ് എന്താണെന്നും അവിടുത്തെ ഫംഗ്ഷൻ എന്താണെന്നും ജസ്റ്റ് ഞാൻ വിശദീകരിക്കാൻ ശ്രമിക്കും. അപ്പോൾ ഇത് നിങ്ങൾ അവസാനം വരെ കാണുക, സ്കിപ്പ് ചെയ്യാതെ കാണുക. ഓക്കെ. കൊറോണ പടർന്നു പിടിക്കുന്ന കാരണം സ്ട്രിക്റ്റ് സെക്യൂരിറ്റി ആണ്. അതിനാൽ തന്നെ റിഗിന്റെ ബൗണ്ടറി എല്ലാം ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ്. ഇതാണ് റിഗ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ സംസാരിക്കുന്നതും കേൾക്കില്ലേ, ഭയങ്കര ശബ്ദമാണ്. നമുക്ക് മോളിൽ കയറി ബാക്കി കാര്യങ്ങളൊക്കെ കാണാം. ഓക്കെ. ഭയങ്കര ശബ്ദമാണ് അവിടെ റിഗ് വർക്ക് ചെയ്യുന്നതിന്. അതുകൊണ്ട് നമ്മൾ സംസാരിക്കുന്നൊന്നും ചിലപ്പോൾ കേട്ടൊന്നും വരില്ല. ഓക്കെ. എന്നാലും നമുക്കൊന്ന് ട്രൈ ചെയ്യാം, മോളിൽ പോയി ഒന്ന് നോക്കാം. ഓക്കെ. റിഗിൻ്റെ ഈ ടയറിലാണ് നോക്കുന്നത്. ഇതുപോലത്തെ ഒരു വലിയ 4-5 ടയറുമയാണ് ഇത് വലിക്കുക റിഗ് കിട്ടാം. ഇതിന് മൊത്തം വെയിറ്റ് ഈ ടയറുമയാണ്, മൊത്തം വെയിറ്റ് ഈ ടയറുമയാണ്. ഈ ടയറിൻ്റെ വലിപ്പം തന്നെ നോക്കാം, നമുക്ക് കുറച്ച് അടുത്തുനിന്ന് കാണിച്ചുതരാം ടയറിൻ്റെ വലിപ്പം. ആണോ, ഇതിപ്പോൾ ഇതിൻ്റെ ഒരു കാബാകും പോലെ ആയിട്ടില്ല ഞാൻ. അപ്പോൾ ഈ ടയറിൻ്റെ വലിപ്പം നോക്കിയാൽ ഭയങ്കര വലിയ ടയറാണോ. റിഗിൻ്റെ യഥാർത്ഥ ഫംഗ്ഷൻ നടക്കുന്നത് 10-42 മുകളിലാണ്. ഈ സ്റ്റെപ്പുകൾ കയറി വേണം മുകളിലെത്തുവാൻ. മുകളിലോട്ട് കയറാണ്, വലിയ പാടാണ്. കാരണം ഒരുപാട് സ്റ്റെപ്പുണ്ട് കയറിയൊക്കെ മുകളിൽ ചെല്ലാനായിട്ട്. കാരണം ഇത് ഒരു 10-42 ഉയരത്തിലാണ് ഇതിൻ്റെ നോർമൽ ഓപ്പറേഷൻ നടക്കുന്നത്. ഇത് കുറച്ച് കയറി കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് റെസ്റ്റ് ചെയ്യാനുള്ള ഏരിയയൊക്കെ ഉണ്ട്. അങ്ങനെ നിന്ന് റെസ്റ്റ് ചെയ്തിട്ടൊക്കെ വേണമെന്ന് കയറാം. അല്ലെങ്കിൽ ഈ ലിഫ്റ്റ് ഉണ്ട്, ലിഫ്റ്റ് വഴി നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. ഓക്കെ. കുറച്ച് സ്റ്റെപ്പുകൾ കയറി അവിടെ നിന്ന് താഴേക്ക് നോക്കിയപ്പോൾ ടയറുകൾക്ക് വലിപ്പം കുറയുന്നത് പോലെ. ഈ കാണുന്നതാണ് കേട്ടോ എണ്ണക്കിണർ, അഥവാ ഓയിൽ വെൽ. ഇതിലൂടെ തുരന്നാണ് ഭൂമിയുടെ അടിത്തട്ടിൽ നിന്നും ക്രൂഡ് ഓയിൽ ഊറ്റിയെടുക്കുന്നത്. കിലോമീറ്ററുകളോളം ആഴത്തിൽ കുഴിക്കുമ്പോൾ ഭൂമിയുടെ അടിത്തട്ടിൽ നിന്നും വിഷവാതകങ്ങളും മറ്റും കടന്നുവരും. അതിനെ പ്രിവെൻ്റ് ചെയ്യാനാണ് BOP അഥവാ ബ്ലോഔട്ട് പ്രിവെൻ്റർ എന്ന ഈ എക്യുപ്മെൻറ്റ്സ് ഘടിപ്പിച്ചിരിക്കുന്നത്. ഈ കാണുന്നത് അത്ര നിസാര സംഭവമല്ല. എത്ര ശക്തമായ ബ്ലോട്ട് ഉണ്ടായാലും അതിനെ പ്രിവെൻ്റ് ചെയ്ത് നിമിഷ നേരം കൊണ്ട് വെല്ല് ക്ലോസ് ചെയ്ത് റിഗ് സെക്യൂറാക്കാൻ നിമിഷ നേരം മതി ഈ എക്യുപ്മെൻറ്റ്. ഇതാണ് ക്രിസ്മസ് ട്രീ എന്ന് വിളിക്കുന്ന ഏറ്റവും അവസാനം വെല്ലിൽ ഘടിപ്പിക്കുന്ന എക്യുപ്മെൻറ്റ്സ്. അങ്ങനെ നമ്മൾ റിഗിൻ്റെ ഫ്ലോറിലെത്തി, മുകളിലെത്തി. ഇവിടെ നമ്മുടെ ഒരു സീനിയർ അറബിയാണ് പുള്ളി പറയുന്നത്, നമുക്കൊന്ന് കേൾക്കാം. I am very happy because I want to know the Indian guys. Indian guys is very friendly and strong people.
and experienced people also. We are working now with very bad situation with the coronavirus. Long time without vacation, without anything. But we are happy because we are working as a family here, all together, and everything is okay. This is dangerous work, it's not normal job. It's very dangerous, should be the care, safety, and also should be thinking about the job or next job. And will be, inshallah, everything is okay. This is my friend and very experienced man, very good man, he's welder number one. നമ്മൾ ഇന്ത്യക്കാരെ കുറിച്ച് അറബികൾക്ക് നല്ല മതിപ്പാണ്. ആ നല്ല വാക്കുകൾ കേട്ടപ്പോൾ ഒത്തിരി സന്തോഷം. ഈ കാണുന്നതാണ് റിഗിൻ്റെ കൺട്രോളിംഗ് റൂം, ഡോഗ് ഹൗസ് എന്നാണ് പറയുക. ഇവിടെ ഇരുന്നു കൊണ്ടാണ് ഡ്രില്ലർ ഓപ്പറേറ്റിംഗ് ചെയ്യുക. റിഗിൻ്റെ എല്ലാ ഭാഗങ്ങളും വളരെ വ്യക്തമായി ഓരോ കമ്പ്യൂട്ടറിലും കാണാവുന്നതാണ്. അതനുസരിച്ച് സിഗ്നലിലൂടെ ഡ്രില്ലർ കൃത്യമായി റിഗ് ഓപ്പറേറ്റ് ചെയ്യുന്നു. എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആയതിനാൽ തന്നെ റിഗിൻ്റെ ഏതൊരു ഭാഗത്തെയും പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുവാൻ ഡ്രില്ലർക്ക് എളുപ്പം സാധിക്കുന്നു. ഇതാണ് റിഗ് ഫ്ലോർ. ആ കാണുന്നതാണ് റോട്ടറി ടേബിൾ. അത് കറങ്ങുമ്പോഴാണ് കുഴിക്കിൽ നടക്കുന്നത്. ഇവിടെയാണ് ബിറ്റുകൾ ഘടിപ്പിക്കുന്നതും വലിയ വലിയ പൈപ്പുകൾ കണക്റ്റ് ചെയ്ത് വെല്ലിലേക്ക് ഇറക്കി കൊടുക്കുന്നതും എല്ലാ ഫംഗ്ഷനുകളും നടക്കുന്നതും ഇവിടെ തന്നെ. അതിശക്തമായ എഞ്ചിനുകളാണ് 24 മണിക്കൂറും റിഗിൻ്റെ സുഗമമായ പ്രവർത്തനത്തിനായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ട്യൂബിംഗ് ആണ് നടക്കുന്നത്. ആ എടുത്തിടുന്ന എക്യുപ്മെൻസ് ആണ് സ്ലിപ്പ്, അതാണ് ആ പൈപ്പിനെ പിടിച്ചു നിർത്തുന്നത്. 3.5 ഇഞ്ച് വ്യാസമുള്ള ഈ പൈപ്പിലൂടെയാണ് ക്രൂഡ് ഓയിൽ സക്ക് ചെയ്യുന്നത്. 32 ഇഞ്ച് വ്യാസമുള്ള വലിയ പൈപ്പിൽ നിന്നും തുടങ്ങി ചെറുതായി 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 അവസാനമാണ് 3.5 ഇഞ്ച് വ്യാസമുള്ള ഈ ട്യൂബിംഗ് പൈപ്പ് ഘടിപ്പിക്കുക. ഒരു ചെറിയ അശ്രദ്ധ മതി വലിയ അപകടങ്ങൾ ഉണ്ടാകുവാൻ. ഇപ്പോൾ അഡ്വാൻസ് ടെക്നോളജി ആണെങ്കിലും എല്ലാം ഹെവി എക്യുപ്മെൻറ്റ്സ് ആയതിനാൽ അപകടങ്ങൾ ഏതു നേരത്തും സംഭവിക്കാം. ഭൂമിക്കടിയിൽ നിന്നും വരുന്ന വിഷവാതകങ്ങൾ ചെറിയ തോതിലെങ്കിലും ശ്വസിക്കേണ്ടി വരുന്നതിനാലാണ് റിഗ് ഫീൽഡിലുള്ളവർക്ക് ഓൺ ഓഫ് ഡ്യൂട്ടി നൽകുന്നത്. അപ്പോൾ പ്രിയ മിത്രങ്ങളെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കുക. കാണാത്തവർക്ക് കാണുന്നതിന് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുക. ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വല്ലാത്തൊരു നഷ്ടമുണ്ടോ? അപ്പോൾ വേഗം പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് ഓൺ ചെയ്ത് ഓൾ എന്ന് ആക്കിയിട്ട് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസ് അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. മറ്റൊരു വിസ്മയ വിശേഷങ്ങളുമായി വരുന്നവരെ തൽക്കാലം ഞാൻ വിട പറയുന്നു. ദിസ് ഈസ് ഷാജു ആൻഡ് ഫ്രം തൃശ്ശൂർ.